ഈ ഫിലിമിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും റെക്കമെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഒന്നെങ്കിൽ പാരമൗണ്ട് പ്ലസിൽ വന്നിട്ട് അല്ലെങ്കിൽ വീഡിയോ ഓൺ ഡിമാൻഡിൽ പുറത്തിറങ്ങിയാൽ മാത്രമേ ഈ ഫിലിം കാണുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലാതെ ലീക്ക്ഡ് പ്രിൻ്റ് കണ്ടിട്ട് റിവ്യൂ ചെയ്യാനുള്ള ഗതികേടൊന്നും നമുക്കില്ല. ഓക്കെ, പാരമൗണ്ട് പ്ലസിലൂടെ പുറത്തിറങ്ങി ജോൺ ക്രസിൻസ്കി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള എ ക്വയറ്റ് പ്ലേസ് പാർട്ട് ടു എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് ബേർഡ് സ്കോഡ്, ആ മൊബൈൽ സ്മാർട്ട് ലിഫ്റ്റ് ക്രീമിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ആദ്യ ഭാഗത്ത് സംഭവിച്ച പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഇൻസിഡൻസിന് ശേഷം സർവൈവ് ചെയ്യുന്ന എവ്ലിനും കുട്ടികളും, എന്നിട്ട് ഇവർ വീട് വിട്ടുമാറാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതിലെന്ത് സംഭവിക്കുന്നു എന്നാണ് ഫിലിമിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ വൺ നരേഷനാണ്. ഫസ്റ്റ് പാർട്ടിൽ ചെയ്ത പോലെ സെക്കൻഡ് പാർട്ടിലും ഒരു സ്ലോ പേസ് നരേഷൻ തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചുള്ളത്. അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഒക്കെയാണ് ഈ ഫിലിമിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഫിലിമിൻ്റെ ടോണിന് അത് ചേരുന്നുണ്ടായിരുന്നു. ഒരു നിശബ്ദമായിട്ട് കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫിലിം സീരീസാണ് ക്വയറ്റ് പ്ലേസ്. അപ്പോൾ ഈ ഫിലിമിലും സ്ലോ പേസ് നരേഷൻ കൊണ്ടുവരുമ്പോൾ അത് അത്രയും കൺവിൻസിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നല്ല എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ ടു സൗണ്ട് ഡിസൈനിങ് ആണ്. ആദ്യ ഭാഗത്തിൻ്റെ പോലെ തന്നെ ക്വയറ്റ് പ്ലേസ് ടൂലും വരുമ്പോൾ വലിയ ഡയലോഗ്സും നമുക്ക് കേൾക്കാൻ പറ്റില്ല. വന്നത് തന്നെ അത്രയും കുറവായിരുന്നു. അപ്പോൾ സിറ്റുവേഷനിൽ അത്രയും ഗൗരവമായ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫോക്കസും സംഭവങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സൗണ്ട് ഡിസൈനിങ്ങിന് അത്രയും നല്ല പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയിരുന്നു. കാരണം ഓരോ ചെറിയ ഒബ്ജക്റ്റ് അളകുന്നത് വരെ അത്രയും കീനായിട്ട് ഈ ഫിലിമിൽ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ലൊരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ പാരമൗണ്ട് പ്ലസ്സിൽ ഈ ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര എഫക്റ്റീവായൊരു രീതിയിൽ സൗണ്ട് ഡിസൈനിങ് എനിക്ക് അറിയാൻ പറ്റിയിരുന്നു. അപ്പോൾ അത്രയും നന്നായിട്ട് തന്നെ ഈ ഫിലിമിന് സൗണ്ട് ഡിസൈനിങ്ങൊക്കെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്പർ 3 ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഫിലിം വല്ലാണ്ട് സംസാരിച്ചില്ലെങ്കിൽ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സംസാരിക്കും. അങ്ങനെയാണ് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സെറ്റ് ചെയ്യുള്ളൂ. അത്രയും ലൈറ്റായി ഫിലിമിൻ്റെ ഗ്രാഫി സംഭവിക്കുന്ന ചേഞ്ചസ് നോക്കിയിട്ട് ആ ഒരു രീതിയിലാണ് ഈ ഫിലിമിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റ് ചെയ്യുള്ളത്. ആൻഡ് എല്ലാം ആവശ്യത്തിന് മാത്രമേ കോർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിന് അത് നല്ലതായിട്ട് തോന്നിയിരുന്നു. നമ്പർ 4 ക്യാരക്ടർ ആർക്കാണ്. എവ്ലിൻ എന്ന ക്യാരക്ടറിന് ഈ ഫിലിമിൽ നല്ലൊരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ കിട്ടാത്ത ഒരാർക്കും കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് പാർട്ടിൽ ലിയബട്ട് എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയും നന്നായിട്ട് മുന്നിട്ട് നിൽക്കുമ്പോൾ എവ്ലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഷാഡോ ചെയ്യപ്പെട്ട രീതിയും കാര്യങ്ങളൊക്കെ അവിടെ തോന്നിയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്കൊരു എഫക്റ്റോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റോ കിട്ടിയ പോലത്തെ ഒരു ഫീല് അവിടെ തോന്നിയില്ല. പക്ഷേ ഈ ഒരു ഭാഗത്തിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ഡെവലപ്മെൻറ്റും നല്ലൊരു ആർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആ കാര്യത്തിലൊക്കെ ബെറ്റർ ആയിരുന്നു. മാർക്കസ്, റെജിൻ ഈ രണ്ട് ക്യാരക്ടേഴ്സിനും ഈ ഫിലിമിൽ കൊടുക്കുന്ന ഡെവലപ്മെൻറ്റൊക്കെ നല്ലതായിരുന്നു. ആൻഡ് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതലും ഈ പാർട്ടിൽ ഇഷ്ടപ്പെട്ടത് ഇവരെ തന്നെയായിരുന്നു. നമ്പർ 5 ജോൺ ക്രസിൻസ്കിയുടെ ഡയറക്ഷനാണ്. ആസ് എ ആക്ടർ, ആസ് എ ഡയറക്ടർ ആദ്യ ഭാഗം അദ്ദേഹം അത്രയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിലോട്ട് വരുമ്പോൾ സംഭവങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാം എന്തൊക്കെ നടക്കും എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് ധാരണ ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഫിലിം അത്രയും നന്നായിട്ട് ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയിരുന്നു. അത്രയും ബ്രത്ത് ബ്രേക്കിംഗ് ആയിട്ട് പറയേണ്ട കുറച്ച് സെഗ്മെൻസൊക്കെ ഈ ഫിലിമിൻ്റെ അകത്തുണ്ടായിരുന്നു. കാരണം ഈ ഫിലിമിൽ കാണിക്കുന്ന കുറച്ച് സെഗ്മെൻസിലോട്ടൊക്കെ വരുമ്പോൾ നല്ല ഇൻറ്റൻസ് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കാനൊക്കെ അത്രയും നല്ലതായിരുന്നു. ആൻഡ് ആസ് എ ഡയറക്ടർ ജോൺ ക്രസിൻസ്കി അദ്ദേഹത്തിൻ്റെ ഭാഗം അത്രയും നന്നായിട്ട് തന്നെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. എക്സിക്യൂഷൻ കാര്യങ്ങളൊക്കെ അത്രയും സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഓവറോൾ എ ക്വയറ്റ് പ്ലേസ് പാർട്ട് 2 എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നല്ലൊരു സീക്വലാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ കിട്ടിയൊരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഈ ഫിലിമും കണ്ടപ്പോൾ തോന്നിയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ആൻഡ് മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ പോലും ഇടാത്ത റിവ്യൂസൊക്കെ അതിൽ കാണാവുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.